റോഷിബാൽ റോഷിബാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാകുന്നു, രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാകുന്നു. ടി പി കേസിൽ വൻസ്രാവുകൾ അന്ന് പിടിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രാഷ്ട്രീയ കൊലപാതകം ആവർത്തിക്കില്ലായിരുന്നു. ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയില്ല. നമുക്കറിയാവുന്നതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിൻ്റെ അന്വേഷണം നടന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇടപെട്ട് ഇത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കളിലേക്ക് പോകുന്നത് തടഞ്ഞു എന്ന ആക്ഷേപം ആ കാലഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. അതാണോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ നിർണായക ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്? നികേഷ്, തീർച്ചയായും മുൻ കെ പി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഈ പരാമർശം വെട്ടിലാക്കിയിരിക്കുന്നത് പ്രതിപക്ഷത്തെയാണ്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് അതിനുശേഷം പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ആരും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല. കാരണം മുല്ലപ്പള്ളിയുടെ പരാമർശം കോൺഗ്രസ് നേതൃത്വത്തെയാണ് പ്രതിക്കൂട്ടിലാക്കുന്നത്. കാരണം അന്ന് കൃത്യമായ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ഈ കേസിലെ ടി പി ചന്ദ്രസേൻ കൊലപാതകത്തിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്താൻ കഴിയും എന്നാണ് മുല്ലപ്പള്ളിയുടെ പ്രധാന പരാമർശം. അന്ന് തന്നെ ഈ കൊലപാതകത്തിന് പിന്നിൽ വമ്പൻ സ്രാവുകളുണ്ടെന്ന് തുടക്കം മുതൽ ആരോപണം ഉന്നയിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു. അന്ന് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു. ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ആരോപണമായി ഉന്നയിച്ചു. പക്ഷേ അന്വേഷണം അവരിലേക്ക് എത്തിയില്ല എന്ന് പരാതി മുല്ലപ്പള്ളി രാമചന്ദ്രൻ പിന്നീട് പല ഘട്ടങ്ങളിലും പല പരിപാടികളിലും പൊതുപരിപാടികളിലും ആവർത്തിച്ചിരുന്നു. പക്ഷേ ഏറ്റവും നിർണായക ഘട്ടത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇത്തരം ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭത്തിലേക്ക് പ്രതിഷേധത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കത്തിനാണ് ഇപ്പോൾ തടയിടുന്നത്. കാരണം വരും ദിവസങ്ങളിൽ സഭയിൽ വീണ്ടും ഈ വിഷയം ആവർത്തിക്കുക, ഒപ്പം ഇത് ആയുധമാക്കിക്കൊണ്ട് എം എം മണിയെ കൊണ്ട് മാപ്പ് പറയുക എന്ന ലക്ഷ്യമായിരുന്നു പ്രതിപക്ഷത്തിനുള്ളത്. തിങ്കളാഴ്ചയും സഭാ സമ്മേളനം ചേരുമ്പോൾ ഈ വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തുമെന്ന് പ്രതിപക്ഷം പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ശക്തി കുറക്കുന്ന ഒരു തരത്തിലുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുണ്ട്. പക്ഷേ ആ പ്രസ്താവനയ്ക്ക് പ്രസക്തിയുമുണ്ട്. കാരണം ആ ഘട്ടത്തിൽ തന്നെ യു ഡി എഫ് നേതൃത്വത്തിൽ തന്നെ ഈ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകൾ പിന്നീട് വന്നിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം പ്രധാനമായും ഉയർന്നത് യു ഡി എഫും സി പി ഐ എം നേതൃത്വവുമായി ഈ കാര്യത്തിൽ ധാരണയുണ്ടായി എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കൃത്യമായ രീതിയിലാണ്.